നമസ്കാരം. സി പി എമ്മിലെ ഏറ്റവും ജനകീയ മുഖങ്ങളിൽ ഒന്നായ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. സി പി എമ്മിന്റെ കനൽ തരിയായി ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ തോൽപ്പിച്ച് പാർലമെന്റിലേക്ക് തരം താഴ്ത്തപ്പെട്ടതോടെ രാധാകൃഷ്ണൻ മറ്റു വഴികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മനസ്സില്ല മനസ്സോടെയാണ് രാധാകൃഷ്ണൻ മത്സരിക്കാൻ ഇറങ്ങിയത്. ജയിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് രാധാകൃഷ്ണന്റെ സ്വന്തം ചേലക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞുപോയി. 30,000-ത്തിലധികം വോട്ടുകൾക്ക് നിയമസഭയിൽ ജയിച്ച രാധാകൃഷ്ണന് 5,000 വോട്ട് മാത്രം ലീഡ് കിട്ടിയത് രാധാകൃഷ്ണനെ ചേലക്കരക്കാർ സ്നേഹിക്കുന്നതുകൊണ്ടും ഇവിടം വിട്ട് പോവണ്ട എന്ന് വിധിച്ചതുകൊണ്ടുമാണ്. പക്ഷേ രാധാകൃഷ്ണൻ ജയിച്ചു. ചേലക്കരയ്ക്ക് അപ്പുറത്തേക്കുള്ളവർ ആ നല്ല മനുഷ്യന് വോട്ട് ചെയ്തു. ഈ സമയത്താണ് ഒരു ചിത്രം പുറത്തു വരുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ MDയും ഒട്ടേറെ ചുമതലകൾ പിണറായി വിജയൻ നേരിട്ടേൽപ്പിച്ചിരിക്കുന്ന ആളുമായ യുവ IASകാരി ദിവ്യ അയ്യർ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യം. ഈ ദൃശ്യം പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചു. ഇതൊരു മഹാസംഭവമാണ്, ഇതൊരു അത്ഭുതമാണ് എന്ന തരത്തിൽ സഖാക്കൾ പ്രചരിപ്പിച്ചു. അതല്ല, ദിവ്യ അയ്യർ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന തരത്തിൽ വേറൊരു കൂട്ടർ പ്രചരിച്ചു. ഇതിന് വിശദീകരണവുമായി ദിവ്യ രംഗത്ത് വന്നപ്പോൾ തനിക്ക് ജാതി ഫീൽ ചെയ്തില്ല എന്നത് ദിവ്യയുടെ പാപ്പരത്തമാണ് എന്ന് വേറൊരു കൂട്ടർ പ്രചരിപ്പിച്ചു. അങ്ങനെ എല്ലാ കോണുകളിലും ഉള്ളവർ ഈ കെട്ടിപ്പിടുത്തം വൈറലാക്കി. ഓരോ വാദവും പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഇതൊരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ പ്രചരണം നടത്തിയ സഖാക്കളുടെ വാദം നോക്കാം. എനിക്കതിനോട് യാതൊരു യോജിപ്പുമില്ല. ദിവ്യ എസ്ഐയർ എന്ന IASകാരി മന്ത്രിയായിരിക്കുന്ന രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചതൊരു മഹാസംഭവമല്ല, അതൊരു മഹാസംഭവം ആണ് എന്ന് പറയുന്നവർ ജാതിയിൽ വിശ്വസിക്കുന്നവരാണ്. ദിവ്യയെ പോലെ ഉയർന്ന ജാതിയിലുള്ളൊരു സ്ത്രീ പട്ടികജാതിക്കാരനെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചു എന്നതുകൊണ്ട് തന്നെ അതൊരു മഹത്തായ സംഭവമാണ് എന്ന് വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ പിണറായിയുടെ ഭാഷയിൽ അവർ വിവരദോഷികളാണ്. രാധാകൃഷ്ണൻ മന്ത്രിയാണ്, സൗമ്യനായ ജനനേതാവാണ്. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചത് ആരാണെങ്കിലും അഭിനന്ദിക്കേണ്ടതും കൈയടിക്കേണ്ടതും രാധാകൃഷ്ണനെയാണ്. കെട്ടിപ്പിടിക്കുന്നത് പോയിട്ട് ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന, സെൽഫി എടുക്കുമ്പോൾ തട്ടിമാറ്റുന്ന മുഖ്യമന്ത്രിയുള്ള നാടാണിത്. അവിടെ ഒരു IASകാരി തന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ സൗമ്യതയോടെ നിന്ന രാധാകൃഷ്ണൻ അഭിനന്ദിക്കപ്പെടണം. അല്ലാതെ ദിവ്യയുടെ ആ കെട്ടിപ്പിടുത്തം ദിവ്യമാണ്. ഒരു ഉന്നതകുല ജാതയായ സ്ത്രീ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചത് മഹത്തായ ജാതി വിപ്ലവമാണ് എന്നൊക്കെ പറയുന്നത് വിഡ്ഢികളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാധാകൃഷ്ണൻ ആ സ്നേഹത്തിന് മുൻപിൽ എങ്ങനെ നിന്നു എന്നതാണ്. സാധാരണഗതിക്ക് ഒരാൾ കെട്ടിപ്പിടിച്ചാൽ നമ്മൾ സ്വാഭാവിക നമ്മുടെ കൈകൾ അവരുടെ പുറത്ത് വയ്ക്കും. പക്ഷെ രാധാകൃഷ്ണൻ അത് ചെയ്തില്ല. രാധാകൃഷ്ണന് സുരേഷ് ഗോപിക്ക് പറ്റിയത് കൃത്യമായി അറിയാം. ഒരു മാധ്യമ പ്രവർത്തകയോട് മാറി നിൽക്കൂ എന്ന് തോളിൽ തട്ടി പറഞ്ഞതിന് പീഡന കേസെടുത്ത നാടാണ്. അതുകൊണ്ട് IASകാരി തന്നെ കെട്ടിപ്പിടിച്ചു എന്നതുകൊണ്ട് താൻ തിരിച്ച് കൈ അവരുടെ പുറത്ത് വെച്ചാൽ അത് കുഴപ്പമാകുമെന്ന് അറിയാവുന്ന രാധാകൃഷ്ണന്റെ വിവേകം തന്നെയാണ് ചർച്ചയാക്കേണ്ടത്. ഇനി നമ്മൾ പരിഗണിക്കേണ്ടത് ദിവ്യ അയ്യരെ അധിക്ഷേപിക്കുന്ന, അവർ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറയുന്ന വിമർശകരെയാണ്. അതിനുള്ള മറുപടി കൃത്യമായി ദിവ്യ തന്നെ നൽകി. സ്നേഹത്തിന് എന്ത് പ്രോട്ടോകോൾ എന്ന്, അതാണ് അതിനുള്ള കൃത്യമായ ഉത്തരം. IASകാരി എന്ന നിലയിൽ മന്ത്രിയേക്കാൾ വളരെ താഴെയാണ് ദിവ്യ എസ് അയ്യർ. അതുകൊണ്ട് ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തിക്ക് രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ സ്നേഹിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല. ദിവ്യ എസ് അയ്യർ രാധാകൃഷ്ണനെ ഇഷ്ടപ്പെട്ടത് അയാളുടെ മഹിമ കൊണ്ടും അയാളുടെ നന്മ കൊണ്ടും അയാളുടെ മനുഷ്യത്വം കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ദിവ്യ അയാളെ കെട്ടിപ്പിടിക്കുമ്പോൾ ദിവ്യയുടെ ഭർത്താവിനോ രാധാകൃഷ്ണന്റെ ഭാര്യയ്ക്കോ പരാതിയില്ലെങ്കിൽ മറ്റാർക്കും പരാതിപ്പെടാൻ അവകാശമില്ല. ദിവ്യയുടെ കെട്ടിപ്പിടുത്തത്തിലെ നിഷ്കളങ്കമായ സ്നേഹം, മനുഷ്യത്വം അംഗീകരിക്കപ്പെടേണ്ടതാണ്, ആദരിക്കപ്പെടേണ്ടതാണ്. കെട്ടിപ്പിടിച്ചത് ഒരു IASകാരി ആണല്ലോ എന്നുള്ള ഈഗോ ഇല്ലാത്ത രാധാകൃഷ്ണന്റെ മനുഷ്യത്വവും ആദരിക്കപ്പെടേണ്ടതാണ്. സ്നേഹത്തിന് പ്രോട്ടോകോൾ ഇല്ല എന്ന് ദിവ്യ അയ്യർ പറഞ്ഞതാണ് ഇതിനുള്ള കൃത്യമായ മറുപടി. പ്രോട്ടോകോൾ ലംഘനം ഉയർത്തി ദിവ്യയെ അധിക്ഷേപിക്കാനും അച്ചടക്ക നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടാനും ഒക്കെ ശ്രമിക്കുന്നവർ വിഡ്ഢികളുടെ ലോകത്താണ്. അതേസമയം ഇതിന്റെ വിശദീകരണത്തിൽ ദിവ്യ പറഞ്ഞ ഒരു ഭാഗത്തോട് വിയോജിപ്പുണ്ട്. തനിക്ക് ജാതി ഫീൽ ചെയ്തില്ല, തനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ ജാതി എന്ന ദിവ്യയുടെ വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഉന്നതകുല ജാതർക്ക് ഒരിക്കലും ജാതി ഫീൽ ചെയ്യാറില്ല. കാരണം അവർ ജാതിയുടെ പ്രിവിലേജ് അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഏറ്റവും ഉയർന്ന വിഭാഗത്തിലുള്ള നമ്പൂതിരി, വർമ്മ, അയ്യർ, തമ്പുരാൻ തുടങ്ങിയവർ, അവർ ജാതി ശ്രേണിയിൽ ഏറ്റവും ഉയർന്നവരാണ്. ജാതി വ്യവസ്ഥ മാറിയാലും അവർക്ക് അംഗീകാരം കിട്ടും. അതുകൊണ്ട് തന്നെ
ജാതി വിവേചനം അവർ അനുഭവിക്കുകയില്ല. അവരുടെ ഉള്ളിൽ ജാതിചിന്തയുണ്ടെങ്കിൽ അവർക്ക് കീഴ്ജാതിക്കാരുടെ അകലമുണ്ടാവാം. എന്നാൽ ദിവ്യയുടെ മനസ്സിൽ ജാതിചിന്ത ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അവഗണനയില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ മറ്റൊരു ജാതിയിൽപ്പെട്ടയാളെ ദിവ്യ വിവാഹം കഴിച്ചത്. അതിനർത്ഥം ഇവിടെ ജാതി വിവേചനം ഇല്ല എന്നല്ല, ദളിതർ യാതിന് അനുഭവിക്കുന്നില്ല എന്നല്ല, ദിവ്യയ്യർക്ക് മനസ്സിലായില്ല എന്നതുകൊണ്ട് മാത്രം. ഇവിടെയെല്ലാം ശരിയാണെന്നും ഇവിടെ ഒരു കുഴപ്പവുമില്ല, ജാതിവാൽ എന്തിന് എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. ഈ രാധാകൃഷ്ണൻ തന്നെ എത്രയോ തവണ ജാതി വിവേചനത്തിന് ഇരയാവുകയും അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ജാതിയുടെ ദുരന്തം അനുഭവിക്കണമെങ്കിൽ ദളിത് വിഭാഗത്തിൽ പെടണം. എത്ര സമ്പന്നനാണെങ്കിലും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരെ മാറ്റി നിർത്തുന്ന സമൂഹം തന്നെയാണ് ഇപ്പോഴും നമ്മുടേത്. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെയൊക്കെ സൗഹൃദങ്ങളിൽ എത്ര ദളിതന്മാരുണ്ട്! എന്തുകൊണ്ടാണ് ദളിതന്മാർ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായി മാറാത്തത്? ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോട് ഇക്കാലത്തും, അവർക്ക് പണമുണ്ടെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും, വിവേചനം കാട്ടുന്നവർ തന്നെയാണ് നമ്മളിൽ മിക്കവരും. അവരുടെ സംവരണത്തെ, അവരുടെ പ്രൊമോഷനെ കുറ്റം പറയാത്ത എത്ര മേൽജാതിയിൽപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്! ഉയർന്ന തസ്തികയിലിരിക്കുന്ന ഒരു ദളിതന്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ, അവന്റെ മെറിറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, അത് ജാതിയുടെ കുഴപ്പമാണ് എന്ന് പറയുന്നവർ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ജാതി വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നു. അതില്ല എന്ന് ദിവ്യായർ പറയുന്നെങ്കിൽ അത് കണ്ണടച്ച് ഇരുട്ടാക്കൽ തന്നെയാണ്.